ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ. 150 കോടിയോളം നേടി മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയ ചിത്രമാണ് പുലിമുരുകൻ. പുലിമുരുകനിൽ ലാലേട്ടൻ്റെ ഇൻട്രോ പുലിയുമായുള്ള ഒരു സംഘടന രംഗമാണ്. എന്നാൽ പുലിമുരുകനിലെ ഈ സംഘടന രംഗവും ഒരു ചൈനീസ് സിനിമയിലെ സംഘടന രംഗവും ഏകദേശം ഒരേപോലെയാണിരിക്കുന്നത്. വല്ലാത്ത സാമ്യത. 2017 പുറത്തിറങ്ങിയ ചൈനീസ് വെബ് സീരീസായ ദി പ്രിൻസ് ഏജൻ്റ് എന്നതിലെ രംഗമാണ് ഇപ്പോൾ തരംഗം സൃഷ്ടിക്കുന്നത്. പുലിമുരുകനിൽ പുലിയാണെങ്കിൽ ഇവിടെ അതൊരു ഭീമൻ ചെന്നായയാണ്. പുലിമുരുകൻ നായകൻ്റെ കഥയാണെങ്കിൽ ഇതൊരു നായികയുടെ കഥയാണ്. ഈ വീഡിയോ മലയാള സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സമയത്ത് പുലിമുരുകൻ ഇതിൻ്റെ കോപ്പിയാണെന്ന് വാദങ്ങൾ വന്നെങ്കിലും പുലിമുരുകൻ 2016 ഈ സീരീസ് 2017 വന്നതാണ് എന്ന് തെളിഞ്ഞതോടെ ആ വാദം ഉപേക്ഷിക്കപ്പെട്ടു. പുലിമുരുകൻ കണ്ടിട്ട് ചൈനക്കാർ ഇത് കോപ്പിയടിച്ചതാണോ അതോ അറിയാതെ സാമ്യം വന്നതാണോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. പുലിമുരുകനിൽ ലാലേട്ടൻ ആദ്യത്തെ പുലിയെ കൊല്ലുന്നത് ഒരു മരത്തിലേക്ക് ഓടിക്കേറിയാണ്. എന്നിട്ട് ഒരു വേലി വെച്ച് എറിയുകയായിരുന്നു. ഇവിടെയും ഏകദേശം അതേ തരത്തിലുള്ള ഒരു രംഗമാണ്. നായിക ചെന്നായിയെ ഒരു മരത്തിലേക്ക് ഓടിക്കയറ്റുന്നു. പക്ഷേ വേലിന് പകരം ഇവിടെ അമ്പാണ് ചെന്നായിയെ കൊല്ലാൻ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് ഒരേപോലെയാണ് കൊല്ലുന്നതും. ഈ ചൈനീസ് വീഡിയോയുടെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ടാകും. Thank you.